بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد السلام عليكم مباحث الإرفان എന്ന നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നാം മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നതായ കാര്യങ്ങളാണ് ഖിയാമത്ത് നാളും അതിൻ്റെ അലാമത്തുകളും. അതിൽപ്പെട്ടതാണ് ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ഈസാ നബി അലൈഹിസ്സലാം ഒക്കെ ഇവിടെ വരും എന്നത്. അപ്പോൾ അവർ ഈയിടേക്ക് വന്നാൽ എന്താണ്, ഏത് മദ്ഹബാണ് സ്വീകരിക്കുക എന്നുള്ള വിഷയമാണ് നാം ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യമായി ഇമാം മഹ്ദി അവറുകളിലേക്ക് പോകാം. ഇമാം മഹ്ദി റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുല്ല അയൽക്കാരി അവിടുത്തെ അഷ്റുബുൽ വർദി ഫി ഹഖീഖത്തുൽ മഹ്ദി നാലാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അഹക്കായ കാര്യം എന്ന് പറയുന്നത്, ഇമാം മഹ്ദി തങ്ങൾ ഒരു മുജ്തഹിദ് മുത്തലക്കായിരിക്കണം എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമിൽ നിന്നും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്നും അവർ ഇജ്തിഹാദ് ചെയ്യും. അവർ ഒരു മുക്കല്ലിദല്ല, ഏതെങ്കിലും ഒരു മദ്ഹബിനെ മുക്കല്ലിദ് ചെയ്ത ആളല്ല. കാരണം ഒരു മുക്കല്ലിദാവുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയ പവിത്രതയോട് യോജിച്ചതല്ല എന്നാണ് ബഹുമാനപ്പെട്ടവരുകൾ പറയുന്നത്. ഇനി ഈസാ നബി അലൈഹിസ്സലാമിലേക്ക് വന്നാൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി അഹ്മദുല്ലാഹി അലൈഹി അവർ പറയുന്നത് കാണുക, എല്ലാ ആലിമുകളും എല്ലാ പണ്ഡിതരും ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോൾ നമ്മളുടെ നബിയുടെ ശരീഅത്തുമായിട്ടാണ് ആ ശരീഅത്ത് ഇവിടെ പ്രബോധനം ചെയ്യാനും വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് ഏകകണ്ഠമായിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിലായിട്ടാണ് ബഹുമാനപ്പെട്ടവർ ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ നബിയുമാണ്. പക്ഷേ അവർ ഈ ഫിഖിൽ അത് മദ്ഹബ് സ്വീകരിക്കുകയാണ്, ഹനഫിയാകുമോ അല്ലെങ്കിൽ ഷാഫിയാകുമോ മറ്റേതെങ്കിലും മദ്ഹബ് സ്വീകരിക്കുമോ. അവിടെ ബഹുമാനപ്പെട്ടവർ പറയുന്നു, അങ്ങനെ ഒരു മുജ്തഹിദീങ്ങളെ മുക്കല്ലിദ്, അതായത് മുജ്തഹിദാവാതെ മുക്കല്ലിദാകുക, ആ ഒരു കാര്യം അവരിൽ നിന്ന് വിദൂരമാണ്. കാരണം ബഹുമാനപ്പെട്ടവർ ഇജ്തിഹാദിനോട് ഗവേഷണത്തോട് ഏറ്റവും ബന്ധപ്പെട്ടവരാണ് ഈസാ നബി അലൈഹിസ്സലാം. അങ്ങനെയുള്ള ഈസാ നബി അലൈഹിസ്സലാം, നബിയായ ഈസാ നബി അലൈഹിസ്സലാം, നബിയല്ലാത്തതായ ഒരു ആലിമിനെയോ ഒരു മുജ്തഹിദിനെയോ തഖ്ലീദ് ചെയ്യുക എന്നുള്ളത് വളരെ വിദൂരമാണ്. എന്നാൽ ഇവിടെയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, അപ്പോൾ ഇജ്തിഹാദ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇജ്തിഹാദ് ചെയ്യുക? അപ്പോൾ ഇജ്തിഹാദ് ചെയ്യുന്നത് ഒന്നുകിൽ ഖുർആനിൽ നിന്നുള്ള അവിടുത്തെ ജ്ഞാനം കൊണ്ടായിരിക്കും. കാരണം ഖുർആനിൽ ഒരു ഇൽമും വിട്ടുപോയിട്ടില്ല, എന്തെല്ലാമുണ്ടോ അതെല്ലാം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുർആനിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം. അല്ലെങ്കിൽ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ ഹദീസുകളും ആ ഹദീസുകൾ ഖുർആനിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. അപ്പോൾ ഖുർആനിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഹദീസുകൾ. അപ്പോൾ നമുക്ക് നേരിട്ട് അതിൽ നിന്ന് കാണാൻ കഴിയില്ലെങ്കിലും വലിയ പവറുള്ളവരായ പണ്ഡിതന്മാരൊക്കെ ആ ഖുർആനിൽ നിന്ന് തന്നെ അവർക്ക് ഇജ്തിഹാദ് ചെയ്യാൻ കഴിയും. ആ ഒരു ഗണത്തിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞോ എന്തു ഹുക്കും ചെയ്തോ അത് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നതാണ് എന്ന് ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുർആനിൽ നിന്ന് തന്നെ ഹദീസുകളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഖുർആനിൽ നിന്ന് തന്നെ അവർ ഇസ്തിംബാത്ത് ചെയ്യാം.
അല്ലെങ്കിൽ നബിത്വങ്ങളുടെ ഹദീസുകളിൽ നിന്ന് തന്നെ ഇജ്തിഹാദ് ചെയ്തതാവാം. അപ്പോൾ നബിത്വങ്ങളുടെ ഹദീസുകൾ എങ്ങനെയാണ് ഈസാ നബിക്ക് ലഭിക്കുന്നത്? ഒന്നുകിൽ നബിത്വങ്ങളിൽ നിന്ന് തന്നെ നേരിട്ട് തന്നെ ഹദീസുകൾ റിവായത്ത് ചെയ്യും. കാരണം ഈസാ നബി അലൈഹിസ്സലാം നബിത്വങ്ങളുടെ ജീവിതകാലത്ത് ഒരുപാട് പ്രാവശ്യം അവിടെ അവരുമായി ഒത്തുകൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്സലാമിനെ സ്വഹാബത്തിൽ ഉൾപ്പെടുത്തിയവർ പോലുമുണ്ട്. അതുകൊണ്ട് തന്നെ നബിത്വങ്ങളുടെ ഹുക്കുമുകൾ നേരിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതിൽ നിന്ന് ഇജ്തിഹാദ് ചെയ്യാം. അപ്പോൾ ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട സുബിക്കി ഇമാമൊക്കെ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അത് അല്ലാഹു തആല നേരിട്ട് വഹീ കൊടുത്തതാവാം. കാരണം നബിമാർക്ക് മുമ്പ് ഒരു നബിക്ക് മുമ്പ് കഴിഞ്ഞതായ നബിമാരുടെ ശരീഅത്തും ശേഷം വരുന്നതായ ശരീഅത്തിനെ കുറിച്ചുള്ള അറിവുകളൊക്കെ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അപ്പോൾ നബിത്വങ്ങളുടെ ശരീഅത്തിനെ ആദ്യമേ അല്ലാഹു തആല ഈസാ നബിക്ക് വഹീ നൽകിയിട്ടുണ്ട് എന്നും സാധ്യതയുണ്ട്. ഇത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ ഫത്താവൽ ഹദീസിയയുടെ 180-181 പേജിൽ കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, ചില ആളുകൾ പറയാറുണ്ട് ഈ ഇമാം മഹ്ദി അല്ലെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാം മദ്ഹബ് സ്വീകരിച്ചതാണ് ഷാഫി മദ്ഹബായിരുന്നു, ഹനഫികൾ പറയുക ഹനഫി മദ്ഹബായിരുന്നു, അപ്പോൾ അതെല്ലാം ഇവിടെ നിരർത്ഥകമാണ് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇൻ ഷോർട്ട് ഇവ രണ്ടുപേരും ഒരു മുക്കല്ലിദല്ല, മുജ്തഹിദ് മുത്തലഖാണ്. അവർക്ക് അതിന് സാധ്യമാണ്, പല വഴികളും ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വാഖിർ ദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.